السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، حمدا كثيرا طيبا بارك فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൃഷ്ടാവും സർവലോക പരിപാലകനും സകല അനുഗ്രഹങ്ങളുടെ ദാതാവുമായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് വിലക്കിൽ നിന്ന് വിട്ടുനിന്ന് ജീവിതത്തെ ഭക്തി നിർഭരമായി മുന്നോട്ട് നയിക്കണേയെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. അത്തരത്തിൽ മുത്തഖീങ്ങളായി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കുമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, വജ്രത്തെക്കാളും തിളക്കമുള്ള മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന വ്യക്തിത്വത്തെക്കുറിച്ചാണ് ഇൻഷാ അല്ലാ ഇന്ന് സൂചിപ്പിക്കുന്നത്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, അത് യുക്തിവാദികളായാലും നവനാസ്തികരായാലും ക്രിസംഗികളായാലും ഒക്കെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വ്യക്തിത്വത്തെ തേജോവധം ചെയ്യാനും അള്ളാഹുവിൻ്റെ റസൂലിനെ മോശക്കാരനായി ചിത്രീകരിക്കാനും സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിച്ച് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതിനുവേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി കളവ് പറയുന്നു, പ്രമാണങ്ങളെ, പരിശുദ്ധ ഖുർആനിനെ, ഹദീസിനെ വളച്ചൊടിക്കുന്നു, ചരിത്ര യാഥാർത്ഥ്യങ്ങളെ തമസ്കരിക്കുന്നു. അങ്ങനെ പൊതുസമൂഹത്തെയും വളർന്നു വരുന്ന പുതുതലമുറയും വഴിതെറ്റിക്കാൻ, അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റിയുള്ള മോശം ചിന്ത മനസ്സിലുണ്ടാക്കാൻ, ഇസ്ലാം വെറുപ്പും പ്രവാചക വിദ്വേഷവും ഉണ്ടാക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം മനസ്സിലാക്കുക എന്നുള്ളത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വ്യക്തിത്വം എന്തായിരുന്നു എന്ന് പ്രമാണങ്ങളിൽ നിന്ന് അറിയുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളവും നമ്മളുടെ വളർന്നു വരുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളവും വഴിതെറ്റിപ്പോകാതിരിക്കാൻ ഏറെ പ്രധാനമാണ്. ഇന്ന് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് എന്നുള്ളത്, വ്യക്തിത്വ വികസനം എന്നുള്ളത് പല യൂണിവേഴ്സിറ്റികളും പല സ്ഥാപനങ്ങളും ഏറെ പ്രാധാന്യപൂർവ്വം നടത്തുന്ന കോഴ്സാണ്. വലിയ ഫീസ് വാങ്ങിക്കൊണ്ടാണ് പല ട്രെയിനർമാരും ഇത് നടത്തുന്നത്. എന്നാൽ ലോകമറിയേണ്ടത്, സകല മനുഷ്യരും മനസ്സിലാക്കേണ്ടത്, സത്യവിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ പ്രത്യേകം അറിയേണ്ടത്, ലോകത്തെ ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള ആളായി നമുക്ക് മാറണോ? ഒരു രൂപയും മുടക്കണ്ട, ഒരു യൂണിവേഴ്സിറ്റിയിലും പോയി നമ്മൾ പഠിക്കേണ്ട, മറിച്ച് നമ്മൾ ഇത്ര ചെയ്താൽ മതി. അള്ളാഹു സുബ്ഹാനഹു വതആല ലോകർക്കാകമാനം കാരുണ്യമായി നിയോഗിച്ച മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്കിലും പ്രവൃത്തിയിലും പിന്തുടർന്നാൽ മതി. കാരണം അദ്ദേഹത്തെപ്പോലെ അത്യുജ്ജ്വലമായ വ്യക്തിത്വമുള്ള, അതിമനോഹരമായ സ്വഭാവ മര്യാദകൾ പഠിപ്പിച്ച, അദബ് പഠിപ്പിച്ച വേറൊരാളും ലോകത്തില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിച്ച ആളുകളുടെ വാക്കുകൾ അതിന് സാക്ഷ്യമാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ട ശത്രുക്കളുടെ വാക്കുകൾ അതിന് സാക്ഷ്യമാണ്. പിൽക്കാലത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി പഠിച്ച, മുൻധാരണകളില്ലാതെ പഠിച്ച ആളുകളുടെ വാക്കുകൾ, അവരുടെ ഗ്രന്ഥങ്ങൾ അതിന് തെളിവാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനന്നാസി ഖുലുഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിലെ ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ബുഇത്തു ലിഉതമ്മിമ ഹുസ്നൽ അഖ്ലാഖ്, എല്ലാ നല്ല സ്വഭാവങ്ങളുടെയും പൂർത്തീകരണമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ നിയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ പറയുക മാത്രമല്ല, അങ്ങനെ ജീവിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ മാതൃക കാണിച്ചു. മക്കളുടെ വിഷയത്തിൽ, പേരമക്കളുടെ വിഷയത്തിൽ, ഭാര്യമാരുടെ വിഷയത്തിൽ, കൂട്ടുകാരുടെ വിഷയത്തിൽ, ശത്രുക്കളുടെ വിഷയത്തിൽ, അവിവേകികളായ മനുഷ്യരുടെ വിഷയത്തിൽ, അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ ഏതൊക്കെ മേഖല ഇടപെട്ടോ അവിടേക്ക് അതുല്യമായ അതിമനോഹരമായ സ്വഭാവ മര്യാദകൾ പഠിപ്പിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ ഭാര്യമാർക്ക് ഏറ്റവും നല്ല ഭർത്താവായിരുന്നു, മക്കൾക്ക് ഏറ്റവും നല്ല പിതാവായിരുന്നു, കൂട്ടുകാർക്ക് ഏറ്റവും നല്ല കൂട്ടുകാരനായിരുന്നു, ജോലിക്കാർക്ക് ഏറ്റവും നല്ല ഉടമസ്ഥനായിരുന്നു, അനുയായികൾക്ക് ഏറ്റവും നല്ല നേതാവായിരുന്നു. മക്കളോടൊക്കെയുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പെരുമാറ്റം അത്ഭുതകരമാണ്. ആയിഷ റളിയല്ലാഹു പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹുനെ പോലെ ഇരിപ്പിലും നടത്തത്തിലും അള്ളാഹുവിൻ്റെ റസൂലിനോട് സാമ്യമുള്ള വേറൊരാളെയും ഞാൻ കണ്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ തനി പകർപ്പായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. കാനത്ത് ഇദാ ദഖലത് അല നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ ഇലൈഹ, ഫാത്തിമ റളിയല്ലാഹുന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീട്ടിൽ വന്നാൽ മോളക്കണ്ട അള്ളാഹുവിൻ്റെ റസൂൽ എണീക്കും, അവരെ സ്വീകരിക്കാനായി അടുത്തേക്ക് ചെല്ലും, എന്നിട്ട് അവരുടെ കൈപിടിക്കും, അവരെ ചുംബിക്കും, വ അജില സഹാഫി മജലിസി, എന്നിട്ട് തൻ്റെ അടുത്ത് സ്നേഹത്തോടെ പിടിച്ചിരുത്തും. ഫാത്തിമ റളിയല്ലാഹുന്ന കുട്ടിയായിരുന്നപ്പോൾ ഉള്ള കഥയല്ല ഈ പറയുന്നത്.
കുട്ടിയായിരുന്നപ്പോഴുള്ള ചരിത്രമല്ല ഈ പറയുന്നത്, മുതിർന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴുള്ള ചരിത്രമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മോളോട് കാണിച്ച സ്നേഹവും ആദരവുമാണിത്. അള്ളാഹുവിൻ്റെ റസൂൽ സത്യവിശ്വാസികളെ പ്രത്യേകം ഉണർത്തി, അക്രിമു ഔലാദക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾ ആദരിക്കണം, അപ്പോൾ മാതാപിതാക്കൾ ആദരിക്കണം എന്നുള്ളതാണ് നമ്മളെപ്പോഴും കേൾക്കാറുള്ളത്. എന്നാൽ മക്കളെയും ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് ദീൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ വരുമ്പോഴോ, വഖാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല عليها قامت من مجلسها فقبلته واجلسته في مجلسها ഉപ്പയക്കണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്കും എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ ചെല്ലും, കൈപിടിക്കും, ചുംബിക്കും, എന്നിട്ട് സ്നേഹത്തോടെ തൻ്റെ അടുത്ത് പിടിച്ചിരുത്തു. അവർ ഉപ്പാക്ക് തിരിച്ചു നൽകിയ സ്നേഹവും ആദരവുമാണിത്. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹുവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ മരുമകൻ അലിയെ കാണുന്നില്ല. അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, എന്നോട് പിണങ്ങി പുറത്തു പോയതാ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ മരുമകനെയും അന്വേഷിച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ അലി റളിയല്ലാഹുവിനു മസ്ജിദ് നബിക്ക് ചാരെ അവിടെ വെറും തറയിൽ കിടക്കുകയാണ്. ശരീരത്തിൽ പൊടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിരുന്നു. എന്നിട്ട് ഈ പൊടിയൊക്കെ തട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, കും അബാ തുറാബ്, കും അബാ തുറാബ്, അബു തുറാബ് എനിക്ക്. തുറാബ് എന്ന് പറഞ്ഞാൽ മണ്ണ് എന്നാണ് അർത്ഥം. അപ്പോൾ ശരീരത്തിൽ മണ്ണൊക്കെ ആയതിനാൽ ഇപ്രകാരം പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തെ ചിരിപ്പിക്കുകയാണ്. എന്നിട്ട് വീട്ടിലേക്ക് സ്നേഹത്തോടെ കൊണ്ടുപോവുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല, നീ എന്താണ് ഫാത്തിമയോട് കാണിച്ചത്, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, എന്താ നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്നൊന്നും ചോദിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പ്രശ്നം വഷളാക്കുന്നില്ല. ഇന്ന് എത്രയോ കുടുംബങ്ങളിൽ ഭാര്യയ്ക്കും ഭർത്താവിനിടയിൽ പ്രശ്നമുണ്ടാവും, നിസാരമായ പ്രശ്നമാകും, എന്നാൽ കുടുംബാംഗങ്ങൾ അതിലിടപെടും, രണ്ട് ഭാഗത്തു നിന്നും സംസാരിക്കും, അങ്ങനെ അവസാനം അത് ഡൈവേഴ്സിൽ കലാശിക്കും. അങ്ങനെ എത്രയെത്ര ബന്ധങ്ങളാണ് ഇന്ന് മുറിഞ്ഞു പോകുന്നത്. ഇവിടെയാണ് ഒരു അമ്മോശൻ എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമീപനം നമുക്ക് മാതൃകയാകുന്നത്. സെയ്ദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വളർത്തുമോനാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ എത്തിയതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം കുട്ടിയായിരിക്കെ അദ്ദേഹത്തിൻ്റെ വീട് കൊള്ളയടിച്ച കൊള്ളസംഘം ആ കൊള്ളമുതലിനോടൊപ്പം ഈ സെയ്ദിനെയും പിടിച്ചുകൊണ്ടുപോയി. എന്നിട്ട് മക്കയിൽ അടിമച്ചന്തയിൽ വിറ്റു. സെയ്ദ് എന്ന ഈ കുട്ടിയെ വാങ്ങുന്നത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കുടുംബക്കാരനാണ്. അങ്ങനെ ഈ കുട്ടി ഖദീജ റളിയല്ലാഹു അൻഹയുടെ അരികിലെത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലുമായുള്ള വിവാഹശേഷം ഖദീജ റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ റസൂലിന് സമ്മാനമായി ഗിഫ്റ്റായി നൽകുന്ന കുട്ടിയാണ് സെയ്ദ്. പിന്നെ സെയ്ദ് വളരുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ സുഹബത്തിൽ ആ സ്നേഹവും വാത്സല്യവും കാരുണ്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട്. എന്നാൽ ഈ സമയത്ത് സെയ്ദിൻ്റെ കുടുംബം ഏറെ വേദനയിലാണുള്ളത്. കാരണം ഒരു കുട്ടി മരണപ്പെട്ടാവുള്ളതിനേക്കാളും സങ്കടം ഉണ്ടാകും. ആ കുട്ടിയെ കാണാതായാൽ അവൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ് എന്നറിയില്ലല്ലോ. അവരവിടുന്നിടത്തൊക്കെ സെയ്ദിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ സെയ്ദ് റളിയല്ലാഹുവിൻ്റെ ഒരു കുടുംബക്കാരൻ മക്കയിൽ വരുമ്പോൾ യാദൃശ്ചികമായി അദ്ദേഹത്തെ കാണുകയാണ്. നാട്ടിലേക്ക് മടങ്ങി ഉപ്പ ഹാരിസയുമായി മടങ്ങി വന്നു. അവർ മക്കയിൽ അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഞങ്ങളുടെ മോൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടിമയാണ്. അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ വന്നു. എന്നിട്ട് കാര്യമൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എത്ര പൈസ വേണമെങ്കിലും തരാ, സെയ്ദിനെ മോചിപ്പിച്ച് ഞങ്ങളുടെ കൂടെ പറഞ്ഞയക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ മോനാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളി, എനിക്ക് പൈസയൊന്നും വേണ്ട, പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. സെയ്ദ് ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് പറയുന്നതെങ്കിൽ അവനെ പിടിച്ചു വലിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോകരുത്. അവർ സമ്മതിക്കുകയാണ്. അങ്ങനെ സെയ്ദിനോട് അനുവാദം ചോദിക്കുകയാണ്. അപ്പോൾ സെയ്ദ് പറയുന്നത്, ഞാൻ എങ്ങോട്ടും പോരുന്നില്ല എന്ന്. ഉപ്പ ചോദിക്കുന്നുണ്ട്, മോനെ നീ ഇഷ്ടപ്പെടുന്നത്, നീ ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യമല്ലേ, അടിമത്തമാണോ? അപ്പോൾ സെയ്ദ് പറയുന്നത്, ഉപ്പ ഞാൻ ജീവിക്കുന്നത് ഏറ്റവും നല്ല സൽസ്വഭാവമുള്ള, ഏറ്റവും നല്ല സ്നേഹമുള്ള, അറിവുള്ള ഒരാളുടെ കൂടെയാണ്. അദ്ദേഹത്തെ വിട്ടു പോരാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. സ്വാതന്ത്ര്യത്തെക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ അടിമയായി കഴിയാനാണ്. ഇത് കേട്ട് അള്ളാഹുവിൻ്റെ റസൂല് സെയ്ദിൻ്റെ കയ്യും പിടിച്ച് പരിശുദ്ധ കഅബാലയത്തിൻ്റെ പടികളിൽ കയറി നിന്നുകൊണ്ട് ഇപ്രകാരം പ്രഖ്യാപിച്ചു, ഇന്നു മുതൽ സെയ്ദ് അടിമയല്ല, എൻ്റെ മോനാണ്. തങ്ങളുടെ മോൻ ഏറ്റവും നല്ല സ്വഭാവമുള്ള ഒരാളുടെ കൂടെ സന്തോഷത്തോടെയാണ് കഴിയുന്നത് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഉപ്പ സമാധാനമായി മടങ്ങിപ്പോയി. അള്ളാഹുവിൻ്റെ റസൂലിന് 7 പേരമക്കളുണ്ടായിരുന്നു. അവരോടുള്ള പെരുമാറ്റവും അത്ഭുതകരമായിരുന്നു. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുമ പറയാണ്, كان رسول الله صلى الله عليه وسلم يأخذني فيقعدني على فخذي ويقعد الحسن على فخذ الاخرى. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എന്നെയും
അതുപോലെ ഹസൻ റളിയല്ലാഹുവിനെ എടുത്ത് മടിയിൽ വെച്ചു. സുമ്മയലുമുഹുമ എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരെയും ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് ചേർത്ത് പിടിച്ചു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നെഞ്ഞിലേക്ക് ചേർത്ത് പിടിച്ചു. സുമ്മയപ്പോലു എന്നിട്ട് അള്ളാഹുവിൻ റസൂൽ പ്രകാരം പ്രാർത്ഥിച്ചു, അള്ളാഹുമർഹുമ ഫഇന്നി അർഹമുഹുമ, അള്ളാഹുവേ എനിക്കിവരോട് ഏറെ കാരുണ്യമാണ്, അതുകൊണ്ട് നീയും ഇവരോട് കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവിൻ്റെ റസൂൽ ഈ ചെറിയ മക്കളെ തൻ്റെ മടിയിലിരുത്തി തൻ്റെ നെഞ്ഞിലേക്ക് ചേർത്ത് പിടിച്ച് സ്നേഹത്തോടെ നിഷ്കളങ്കമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കുമുണ്ടല്ലോ മക്കളും പേരമക്കളുമൊക്കെ, നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അബൂ അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു അൻഹു പറയാൻ, ദഖൽതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിലേക്ക് പ്രവേശിച്ചു. വൽ ഹസനു വൽ ഹുസൈനു യൽഅബാനി അലാ സദരി, അപ്പം ഞാൻ കാണുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നെഞ്ഞിലിരുന്ന് ഹസൻ റളിയല്ലാഹു അൻഹും ഹുസൈൻ റളിയല്ലാഹു അൻഹും കളിക്കുകയാണ്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂൽ അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, അതുഹിബ്ബുഹുമ, നിങ്ങളിവരെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, കൈഫലാ ഉഹിബ്ബുഹുമ വഹുമാ റൈഹാനതായ മിനദ്ദുനിയ, ഞാൻ എങ്ങനെ ഇവരെ സ്നേഹിക്കാതിരിക്കും, ഇവരെൻ്റെ റൈഹാൻ പുഷ്പങ്ങളല്ലേ. ഒരിക്കൽ ഉമർ അള്ളാഹുവിനെ കാണുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ മുട്ടുകുത്തി നിൽക്കുകയാണ്, പുറത്ത് രണ്ട് പേരമക്കളുമുണ്ട്. അപ്പോൾ ഉമർ അള്ളാഹുവിനെ പറഞ്ഞു, നഅമൽ ഫറസ തഹ്തകുമ, നിങ്ങൾക്ക് രണ്ടു പേർക്കും കിട്ടിയ കുതിര ഏറ്റവും നല്ല കുതിരയാണല്ലോ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വനഅമൽ ഫാരിസാനിഹുമ, ആ കുതിരക്ക് മുകളിൽ സഞ്ചരിക്കുന്നവരും ഏറെ നല്ലവർ തന്നെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പേരമക്കളോട് സ്വീകരിച്ച സമീപനമാണിത്. ഇനി തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരോട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വീകരിച്ച സമീപനം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അള്ളാഹുവിൻ്റെ റസൂലിന് 10 വർഷം സേവനം ചെയ്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിനു പറയാണ്, ഖദംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അശറ സനീൻ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിന് 10 വർഷം സേവനം ചെയ്തു. ഫമാ ഖാല ലി ഉഫിൻ, എന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് നീരസം പ്രകടമാക്കുന്ന വെറുപ്പ് പ്രകടമാക്കുന്ന ചെയ്യുന്ന വാക്കുപോലും എന്നോട് പറഞ്ഞില്ല. വല അലിമ സ്വനഅജ വല അല്ല സ്വനഅജ, എന്തുകൊണ്ട് അനസേ നീ ഇങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് അനസേ നീ ഇങ്ങനെ ചെയ്തില്ല എന്നുപോലും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞില്ല. അപ്പം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കീഴിൽ 10 വർഷം പണിയെടുത്തിട്ട് ഒന്ന് മുഖം കറുപ്പിച്ചിട്ട് പോലും അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് സംസാരിച്ചിട്ടില്ല എന്നാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിനു പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്കിത് സാധിക്കുമോ? അത്യുജ്ജ്വലമായ സ്വഭാവ മഹിമയുള്ള ഒരാൾക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ജോലിക്കാർക്ക് അവരുടെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്ന്. ജോലി എടുപ്പിച്ചിട്ട് കൂലി കൊടുക്കാതെ പറ്റിക്കുന്ന കളിപ്പിക്കുന്ന ആളുകളുണ്ട്. വിശ്വാസികളെ, നിങ്ങൾ ആ കൂട്ടത്തിൽ ഉണ്ടാകരുത് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സനഅ ലി അഹദികും ഖാദിമുഹു തഅമ, നിങ്ങളുടെ വേലക്കാരൻ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി, സുമ്മ ജാഅഹു ബി, പിന്നെ ആ ഭക്ഷണവുമായി നിങ്ങൾക്കരികിൽ വന്നു, വഖദ് വലിയ ഹറഹു വദുഖാനഹു, ആ ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ ആ പാചകക്കാരൻ, ആ വേലക്കാരൻ പൊടിയും ചൂടും തീയുടെ പുകയും ചൂടുമൊക്കെ സഹിച്ചിട്ടുണ്ടാകും, അതുകൊണ്ട് ഫലിയഖഇദുഹു മഅഹു ഫലിയകുൽ, നിങ്ങൾ ആ മനുഷ്യനെയും നിങ്ങളുടെ അടുത്തിരുത്തി ഭക്ഷണം കഴിപ്പിക്കണം. ഫഇൻ കാന തഅമു മശ്ഫൂഹൻ ഖലീല, ഇനി ആ കൊണ്ടുവന്ന ഭക്ഷണം വളരെ കുറവാണ്, നിങ്ങൾക്ക് രണ്ടു പേർക്കും കഴിക്കാനില്ല എങ്കിൽ, ഫലിയളഉ ഫീ യദിഹി മിൻഹു അക്ലതൻ ഔ അക്ലതൈൻ, ഒന്നോ രണ്ടോ ഉരുള ഭക്ഷണമെങ്കിലും അവൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കണം, അതിലെ ഒരു ചെറിയ പങ്കെങ്കിലും അവന് നിങ്ങൾ കൊടുക്കണം. അള്ളാഹുവിൻ്റെ റസൂലിനെ വിമർശിക്കുന്ന ആളുകളോട്, അള്ളാഹുവിൻ്റെ റസൂലിനെ നിന്ദിക്കുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇങ്ങനെ വേലക്കാരോട് വരെ പെരുമാറണം എന്ന് പഠിപ്പിച്ച ഒരു നേതാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അബു മസ്ഊദിൽ ബദരി റളിയല്ലാഹുവിനു പറയാണ്, ഞാൻ എൻ്റെ വേലക്കാരനായ അടിമ ബാലനെ ചാട്ടവാറ് കൊണ്ടടിക്കാറുണ്ടായിരുന്നു. ഒരിക്കലും അള്ളാഹുവിൻ റസൂൽ ദൂരെ നിന്ന് ഇത് കാണുകയാണ്. അള്ളാഹുവിൻ റസൂൽ ഇത് ദൂരെ നിന്ന് കണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അലം അബാ മസ്ഊദ്, അലം അബാ മസ്ഊദ്, അബൂ മസ്ഊദ് താങ്കൾ അറിയണം, അബൂ മസ്ഊദ് താങ്കൾ മനസ്സിലാക്കണം, ഞാനേറെ ദേഷ്യത്തിലായതുകൊണ്ട് തന്നെ ആരാണ് ആ വിളിച്ചു പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ആ ശബ്ദം മെല്ലെ മെല്ലെ എൻ്റെ അടുത്തേക്ക് വന്നു. അടുത്തെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞു, അലം അബാ മസ്ഊദ്, അബൂ മസ്ഊദ് താങ്കൾ അറിയണം, അന്നല്ലാഹു അഖ്ദറു അലൈക മിൻക അലാ ഹാദൽ ഉലാം, നിങ്ങൾ ഈ കുട്ടിയെ തല്ലുന്നുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ ഈ വേലക്കാരനെ തല്ലുന്നുണ്ടല്ലോ, എന്നാൽ ഇതിനേക്കാളും കടുപ്പത്തിൽ നിങ്ങളെ ശിക്ഷിക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ് എന്ന് അബൂ മസ്ഊദ് താങ്കൾ അറിയണം. ഇത് കേട്ട് അദ്ദേഹം ഭയന്നുപോയി. അവിടെ വെച്ച് ആ സ്പോട്ടിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു, ഞാൻ ഈ കുട്ടിയെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു.
അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഇപ്രകാരം പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ നരകത്തിന്റെ ചൂട് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നു. അദ്ദേഹം പറയാണ്, അതിനുശേഷം ഞാൻ ഒരാളെയും അടിച്ചിട്ടില്ല. ഇപ്പൊ ഒരു കുട്ടിയെ ചെല്ലുന്നത് കണ്ട് അള്ളാഹുവിന്റെ റസൂൽ ദൂരെ നിന്ന് വിളിച്ചു പറയാണ്, ഓടി വരികയാണ്, എന്നിട്ട് ആ കുട്ടിയെ രക്ഷപ്പെടുത്തുക. എന്നിട്ട് അയാളെ ആ തെറ്റിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി എന്നേക്കുമായി ആ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ തന്റെ അനുയായികളോട് ഏറെ സ്നേഹമുള്ള നേതാവായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നീ ലഅഖൂമു ഫിസ്സലാത്തി ഉരീദു അൻ ഉതവ്വില ഫീഹ, നമസ്കാരം ദീർഘിപ്പിക്കണം എന്ന് കരുതി ഞാൻ നമസ്കരിക്കാനായി നിൽക്കും. ഫഅസ്മഉ ബുകാ സബി, അപ്പോളാകും പിറകിൽ നിന്ന് കുട്ടികളുടെ കരച്ചിൽ കേൾക്കുന്നത്. ഫഅതജവ്വസു ഫീ സലാത്തി കറാഹിയത അൻ അഷുഖ അലാ ഉമ്മി, അപ്പോ ആ കരയുന്ന കുട്ടിയുടെ ഉമ്മാക്കതേറെ പ്രയാസമുണ്ടാകുമല്ലോ എന്ന് ചിന്തിച്ച് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ നമസ്കാരം ലഘൂകരിക്കും. അള്ളാഹുവിന്റെ റസൂലിന് തന്റെ അനുയായികളോടുണ്ടായിരുന്ന സ്നേഹത്തിന്റെ കരുതലിന്റെ അടയാളമാണ് ഈ ഹദീസ്. അള്ളാഹു സുബ്ഹാനഹു വതാല തന്നെ പറയുന്നുണ്ട്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹും, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. വലൌ കുൻത ഫള്ളൻ അലീദൽ ഖൽബി ലം ഫള്ളു മിൻ ഹൗലിക്, നീ ഒരു പരിശ സ്വഭാവിയായിരുന്നെങ്കിൽ, നീ കഠിന ഹൃദയനായിരുന്നെങ്കിൽ നിന്റെ അടുത്തു നിന്ന് അവർ പിരിഞ്ഞു പോകുമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്വഹാബത്ത് ജീവനക്കാളേറെ സ്നേഹിക്കാനുണ്ടായ കാരണം, അള്ളാഹുവിൻ്റെ റസൂലിനോട് നന്മകളിൽ ചേർന്ന് നിൽക്കാനുണ്ടായ കാരണം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിശിഷ്ടമായ സ്വഭാവമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലും പ്രിയ ശിഷ്യൻ ജാബിർ അള്ളാഹിനും കൂടി ഒരു യാത്രയിലാണ്. അപ്പം അദ്ദേഹം തൻ്റെ കല്യാണം കഴിഞ്ഞ കഥയൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുന്നുണ്ട്. അങ്ങനെ യാത്ര അവസാനിച്ചു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വീടിൻ്റെ മുമ്പിലെത്തി. അപ്പം അള്ളാഹുവിൻ്റെ റസൂല് ജാബിർ അള്ളാഹിനോട് ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ ഒട്ടകത്തെ എനിക്ക് വിൽക്കണം. അപ്പം അദ്ദേഹം പറയാണ്, എന്തിനാണ് അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾക്ക് ഈ ഒട്ടകത്തെ? ഇതിന് നിങ്ങൾക്ക് കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇതിന് പ്രായമായിട്ടുണ്ട്, ഇതിനെ കൊണ്ട് വലിയ ജോലിയൊന്നും എടുപ്പിക്കാൻ പറ്റൂല. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ നൽകുകയാണെങ്കിൽ ഞാൻ വാങ്ങും. അങ്ങനെ ഒരു വില പറഞ്ഞ് ഉറപ്പിച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ വീട്ടിലേക്ക് പോയി, ആ പറഞ്ഞ പണമെടുത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു വിളിച്ച് അത് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പൈസ ജാബിറിന് കൊടുക്കണം, കൂടെ ആ ഒട്ടകത്തെയും. അള്ളാഹുവിൻ്റെ റസൂലിന് ഒട്ടകം ആവശ്യമില്ലായിരുന്നു, എന്നാൽ ജാബിർ അള്ളാഹുവിന് പണം ആവശ്യമുണ്ടായിരുന്നു. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂലിന് അത് മനസ്സിലായത്? ജാബിർ അള്ളാഹുവിന് ആ കാര്യം പറഞ്ഞിട്ടൊന്നുമില്ല, കണ്ണുകളിൽ നിന്ന് ഹൃദയത്തിൻ്റെ വേദന അറിയുമാറ് തൻ്റെ അനുചരന്മാരിലേക്ക് ചേർന്ന് നിന്ന നേതാവായിരുന്നു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹീൽ ബുഖാരിയിൽ വരുന്ന ഹദീഫിൽ ഒരു സംഭവം കാണാം. മുദർ ഗോത്രക്കാരായ കുറച്ച് ആളുകൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ വരികയാണ്. കീറിപ്പറിഞ്ഞ പരുക്കൻ പുതപ്പുകളാണ് അവർ ധരിച്ചിരുന്നത്. അവരെ കണ്ടാലറിയാം, അവരെ വസ്ത്രം കണ്ടാലറിയാം അവരനുഭവിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ ആഴം. അവരെ കണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനേറെ സങ്കടം തോന്നി. ഫതമഅറവജുഹു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖം സങ്കടം കൊണ്ട് വിവർണമായി. അള്ളാഹുവിൻ്റെ റസൂൽ നേരെ ബിലാലിനെ വിളിച്ചു, എന്നിട്ട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. ബാങ്ക് കേട്ട് ആളുകളൊക്കെ ഓടിക്കൂടി. അള്ളാഹുവിൻ്റെ റസൂൽ യഖാമത്ത് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ നമസ്കരിച്ചു. നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നേരെ തിരിഞ്ഞു, എന്നിട്ട് ഈ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു. അപ്പം അവിടെ ഉണ്ടായിരുന്ന സ്വഹാബാക്കൾ അവരുടെ കയ്യിലുള്ള ബാർലിയും ഈത്തപ്പഴവും വസ്ത്രവുമൊക്കെ അവിടെ ആ മസ്ജിദുൻ നബവിയിൽ വന്ന് കൊണ്ടിട്ടു. അങ്ങനെ മസ്ജിദുൻ നബവിയിൽ വസ്ത്രത്തിൻ്റെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ രണ്ട് കൂമ്പാരങ്ങൾ ഉയർന്നു വന്നു. ഹജ്ജ റഅയ്തു വജ്ഹ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹല്ലലു കഅന്നഹു മുദ്ഹബ. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മുഖം സന്തോഷം കൊണ്ട് സ്വർണം പോലെ തിളങ്ങി. അള്ളാഹുവിൻ്റെ റസൂല് പാവങ്ങളോട് കാണിച്ച കാരുണ്യത്തിൻ്റെ കരുതലിൻ്റെ അടയാളമാണിത്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, സുഹൈർ എന്നു പേരുള്ള ഗ്രാമീണനായ ഒരു അറബി അള്ളാഹുവിൻ്റെ റസൂലിന് കൂട്ടുകാരനായി ഉണ്ടായിരുന്നു. വഖാന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബുഹു, അള്ളാഹുവിൻ്റെ റസൂല് അദ്ദേഹത്തെ ഏറെ ഇഷ്ടപ്പെട്ടു. വഖാന റജുലൻ ദമീമൻ, എന്നാൽ അദ്ദേഹം വിരൂപനായ, ആളുകൾ കൂട്ടുകൂടാൻ മടിക്കുന്ന തരത്തിൽ വിരൂപനായ, കാണാൻ ഭംഗിയില്ലാത്ത ഒരാളായിരുന്നു. എന്നാൽ അയാളുമായി അള്ളാഹുവിൻ്റെ റസൂൽ കൂട്ടുകൂടി. അള്ളാഹുവിൻ്റെ റസൂലിന് അദ്ദേഹത്തെ ഏറെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ റസൂലിനെയും ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി ഗ്രാമത്തിൽ നിന്ന് അവിടെ കിട്ടുന്ന സാധനങ്ങൾ മക്കയിൽ പട്ടണത്തിൽ കൊണ്ടുവന്ന് വിൽക്കും, പട്ടണത്തിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ സ്വന്തം ഗ്രാമത്തിൽ കൊണ്ടുപോയി വിൽക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. ഒരു ദിവസം അദ്ദേഹം മാർക്കറ്റിൽ തൻ്റെ സാധനങ്ങൾ വിറ്റുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങോട്ട് വരികയാണ്.
അള്ളാഹുവിൻ്റെ റസൂല് അദ്ദേഹത്തെ കണ്ടു, എന്നാൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടിട്ടില്ല. അപ്പം അള്ളാഹുവിൻ്റെ റസൂല് അദ്ദേഹത്തെ കണ്ട് പിറകിലൂടെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മയ്യസ് തെരിയൽ അബിദ, ആരുണ്ട് എൻ്റെ ഈ അടിമയെ വാങ്ങിക്കാൻ? തമാശയായി പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂൽ അല്ലാ ഇതം വല്ലാഹി തജിദുനി കാസിദ, അള്ളാഹുവിൻ്റെ റസൂലെ എന്നെ വിറ്റാലൊന്നും കിട്ടൂല, എനിക്കൊന്നും ആരും ഒരു വിലയും നൽകില്ല, ആർക്കാണ് എന്നെ പറ്റുക, ആരാണ് എന്നെ വില കൊടുത്ത് വാങ്ങുക? അപ്പോൾ അല്ലാഹുവിൻ റസൂൽ പറഞ്ഞു, ലാകിന്നക ഇൻദല്ലാഹി ലസ്ത ബികാസിദ്, സാഹിർ താങ്കൾ സങ്കടപ്പെടേണ്ട, അല്ലാഹുവിൻ്റെ അടുക്കൽ താങ്കൾ വിലയില്ലാത്തവനല്ല. ഇന്നക തകൂനു ഓലിയൻ ഇൻദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ താങ്കൾക്ക് വലിയ വിലയുണ്ട് സാഹിർ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് അല്ലാഹുവിൻ്റെ റസൂല് ആശ്വസിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് പാവങ്ങളോട്, പ്രയാസപ്പെടുന്നവരോട്, സമൂഹം പൊതുവിൽ അവഗണിക്കുന്നവരോട് സ്വീകരിച്ച സമീപനമാണിത്, പെരുമാറ്റമാണിത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിലെ മനോഹരമായ ചില രംഗങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഇനിയും പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ഓരോ മുസ്ലിമിനും അഭിമാനിക്കാവുന്ന ചരിത്രമാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. അള്ളാഹുവിൻ്റെ റസൂലാണ് നമ്മുടെ നേതാവ് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാം. കാരണം അത്തരത്തിൽ അഭിമാനിക്കാവുന്ന ചരിത്രമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.